ഹേ ഗൈസ്, അപ്പം മറ്റൊരു ശ്യാമളസുന്ദര കോമള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിൻ്റെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിൻ്റെ ഹോം ടൂറാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ വീടെന്ന് പറയുമെങ്കിലും നമ്മൾ വാടക കൊടുക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ പുതുപുത്തൻ വീട്ടിലേക്ക്. ഇത് ആ പുറകെ കാണുന്ന അതാണ് നമ്മുടെ വീട്. അതിനു മുമ്പ് നമുക്ക് അകത്ത് കയറുന്നതിന് മുമ്പ് പുറമെയുള്ള കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പുറകെ കാണുന്ന വലിയ വീടാണ് നമ്മുടെ വീട്. നമ്മുടെയെന്ന് വെച്ചാൽ മൊത്തം നമ്മുടെ അല്ലേ. ഈ താഴത്തെ ഈ ഒരു ചെറിയ പോർഷൻ ഒരു അമ്മൂമ്മയുടെ വീട്, അതിനിപ്പുറത്തുള്ളത് വേറൊരു അമ്മൂമ്മയുടെ വീട്, ഇതേ അത് മുകളിലുള്ളത് ഒരു ആൻറ്റിയുടെ വീട്, അതിനിപ്പുറത്തുള്ള പോർഷനാണ് നമ്മുടെ വീട്. നാലും കൂടി ചേർന്നൊരു ജംഗ്ഷനാണ് നമ്മുടെ വീട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കൊച്ചു ഫ്ലാറ്റ് പോലെ. അപ്പോൾ ഈ കിടക്കുന്ന തുണികൾ മൊത്തം നമ്മുടെയാണ്. രാവിലെ തന്നെ അമ്മ എല്ലാം കഴുകി ഒതുക്കി വിരിച്ചിട്ടുണ്ട്. പിന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വീടാണ്. പക്ഷേ ഇവിടെ ഇടാനുള്ള കാറും നമ്മളിവിടെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അത് ഇനി പതുക്കേ വരുള്ളൂ. അല്ലല്ല, അത് നമ്മുടെ എല്ലാം നമുക്കുള്ളത് ഇതാണ്. ഇതുവഴി വേണം നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെയർ. ഓക്കേ, അപ്പോൾ നമുക്ക് മേളിൽ പോവാം. ഓക്കെ ബാ. അപ്പോൾ ദേ ഈ 20 സ്റ്റെപ്പ് ഡെയിലി കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലെത്താം. ഇങ്ങനെ ഡെയിലി കയറി ഇറങ്ങി നമ്മുടെ കട്ടയും പടവും മുടങ്ങും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വീടെത്തണമെങ്കിൽ സ്റ്റെപ്പ് കയറിയേ പറ്റുള്ളൂ. അപ്പോൾ വാ, നമുക്ക് പതുക്കെ പതുക്കെ കയറാം വീട്ടിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കോറിഡോർ. പിന്നെ ഇത് നമ്മുടെ ബാൽക്കണി അഥവാ സിറ്റ് ഔട്ട്. ഇവിടെ നോക്കി നമുക്ക് കുറേ വിസ്മയ കാഴ്ചകൾ കാണാം. വണ്ടി പോകുന്നത് കാണാം, നിൽക്കുന്നത് കാണാം, വരുന്നത് കാണാം, എല്ലാ വണ്ടികളും നമുക്ക് ഇവിടെ ഇരുന്നാ കാണാം. കായലാണ് അല്ലേ? ആ, അവിടെ പാർവതി പുത്തനാർ. ദേ അവിടെ. ഓ, ഐ സീ. യെസ്. അപ്പം നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ട് തന്നെ ഉണ്ടല്ലേ. ഓ, ഇതാണ് ഫ്രണ്ടിലെ കാഴ്ച. സോ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ വിശാലമായ ഹോൾ റൂം. ദേ കണ്ടു, എല്ലാ സാധനങ്ങളും അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊന്നും അടുക്കി ഒതുക്കി വെച്ചില്ല എന്നുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല, നമുക്ക് ഉള്ള പരിമിതിയായ സ്ഥലങ്ങളിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ട് വരും. ഇവിടെയാണ് നമ്മുടെ ടി വി, ഹോം തിയേറ്റർ, വൈഫൈ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സെക്ഷൻ വരുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് കിടന്ന് കാണാൻ വേണ്ടിയിട്ട് ദിവാങ്കോട്ട് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടുത്തെ നമ്മുടെ പഴയ വീട്ടിലെ, ഇതെല്ലാം പഴയ വീട്ടിലെ സാധനങ്ങൾ തന്നെ. ഇത് നമ്മൾ അവിടുത്തെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ടത്. ഇവിടെ രണ്ടുപേരും ഇരുന്ന് കഴിക്കാം, രണ്ടാ മൂന്ന് പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫേസ് വാഷ്, വാഷ് ബേസും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം. ഇത് അത് ബാത്റൂം, ടോയ്ലറ്റും കാര്യങ്ങളും. ഇത് വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ റൂമിലോട്ട് പോവാം. ഓക്കെ, ഒറ്റ ലൈറ്റേ ഉള്ളൂ. ഒരുപാട് കറണ്ട് ബില്ല് വരുമെന്നുള്ള ഇത് കൊമേഴ്ഷ്യൽ ഏരിയയും കൂടെ ഉണ്ട്. പക്ഷേ കൊമേഴ്ഷ്യൽ ഇതിനുള്ള ഇലക്ട്രിസിറ്റി സംഭവം ആയതുകൊണ്ട് ഈ കറണ്ട് ബില്ല് കൂടും. അതുകൊണ്ട് ഒരൊറ്റ ബൾബും ഒരൊറ്റ ഫാനും ഇട്ടു, ഫാനല്ലേലും ഒന്നും തന്നെ അത് ഇട്ടിട്ടുള്ളൂ. പിന്നെ അച്ഛൻ്റെ തയ്യൽ മെഷീനും കാര്യങ്ങളും ഇതിപ്പോൾ ഉപയോഗിക്കാറില്ല, അതൊക്കെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കുറേ തുണിയും പണ്ടും കാര്യങ്ങളെല്ലാം അടിയിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒന്നാണ് ദാട്ടാ എൻ്റെ മണ്ടേൽ, ഇത് ഇത്രയും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവും, നമുക്ക് ചോറ് ചെയ്യാൻ വേണ്ടി പുതിയ സാധനങ്ങൾ. പിന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം എടുക്കുന്ന പുതുപുത്തൻ സാധനങ്ങളില്ലേ, വേണ്ടാ അതാണ് ഇത്. പുതുപുത്തൻ സാധനങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് സെറ്റും കാര്യങ്ങളും. ബാക്കി ഡിന്നർ സെറ്റ്, സോറി ഡിന്നർ സെറ്റ് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഡിന്നർ സെറ്റും കാര്യങ്ങളാണ് അത്. ബാക്കി തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെയുണ്ട്. ടേബിള്, ബെഡൊക്കെ ഇതിനു വേണ്ടിയിട്ട് വിരിച്ചിട്ടതാണോ അല്ലെങ്കിൽ ഒതുക്കിയതാണെന്ന് തോന്നത്തേ ഇല്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് അടുത്ത എൻ്റെ റൂമിലേക്ക് പോകാം. സോ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ എൻ്റെ സ്വന്തം റൂമിലേക്കാണ്. ഇതാണ് എൻ്റെ സ്വന്തം മുറി. അതാണ്ടേ ഇവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പ്, കീബോർഡ്, മറ്റു സാധനങ്ങളൊക്കെ, സകലമായ സാധനങ്ങൾ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ക്യാമറ, മൈക്ക്, പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അതായത് മുടി കെയർ, തടി കെയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അലമാരം കാര്യങ്ങളും ഇവിടെ. പിന്നെ ബാക്കി ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബാക്കി ഇതെല്ലാം കൂടെ റാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. മറ്റ് വീടിനെ അപേക്ഷിച്ച് ഇവിടെ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ ഒരു അതിപ്രസരമാണ്. ചൂടിൻ്റെ അതിപ്രസരം എന്ന് പറയുന്ന കാര്യം, നമ്മുടെ മറ്റേ വീടെന്ന് പറയുമ്പോൾ പറയുന്നില്ല, ഷീറ്റിട്ട വീടാണെങ്കിൽ കുറച്ച് നേരത്തെ ഒരു ചൂടുണ്ടാവുമെങ്കിൽ പിന്നെ അത് നല്ലൊരു മിതമായ നിരക്കിലങ്ങ് പോകും. ഇവിടെയെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ടെറസിട്ട വീടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് ഷീറ്റിട്ട വീടിലാണ് ഏറ്റവും കൂടുതൽ ചൂടെന്ന്. പക്ഷേ അതിനേക്കാൾ ചൂട് ഇവിടെയാണ് ഗായ്സ്. എൻ്റെ അമ്മ ഞാനിപ്പോൾ ഡെയിലി രണ്ട് നേരമാണ് കുളിക്കുന്നത്, രണ്ട് നേരം. ഇല്ല അത് കിടക്കട്ടെ. ഓക്കെ, ഇനി ഇത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടിക്കിച്ചേ ഇവിടെ മാറ്റി. ഓക്കെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കണ സ്ഥലം. ഇവിടെ ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു വിശാലമായ റൂം തന്നെയാണ് ഇത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അമ്മയുടെ സാമ്രാജ്യമായ അടുക്കളയാണ്. അടുക്കള കൂടുതൽ വർണ്ണിക്കാൻ എന്നേക്കാൾ മികച്ചത് മാളു ആയതുകൊണ്ട് ഞാൻ മാളുവിനെ കൊണ്ട് വർണ്ണിപ്പിക്കാം. അപ്പോൾ ഇതാണ് അമ്മയുടെ സാമ്രാജ്യമായ അടുക്കള. നമ്മുടെ പഴയ അടുക്കള സംബന്ധിച്ചോളം ഇത് കുഞ്ഞാണ്. പക്ഷേ നമ്മൾ എല്ലാ സാധനവും അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ദേ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത്, പിന്നെ അവിടെ മിക്സി, പിന്നെ റൈസ് കുക്കർ, അങ്ങനെ എല്ലാ സാധനങ്ങളും അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ ഈ റാക്കിൻ്റെ മണ്ടയിലാക്കിയിട്ടുണ്ട്.
പിന്നെ അല്ല കൊറേ സാധനങ്ങള് പിന്നെയും വരും. പുതിയ ചെരവ കാണിരിക്കാണ് ഇരുന്നാലും മേടിച്ചു യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. അമ്മയുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കിച്ചണിൽ നിന്നാണ്. അതുകൊണ്ട് അമ്മ കിച്ചൺ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിശാലമായ ഒരു ബാൽക്കണി സൗകര്യം ഇവിടെ ഉണ്ട്. വിദൂരത്തിലേക്ക് നോക്കി നിന്ന് പാചകം ചെയ്യാൻ ഒരു ബാൽക്കണി സൗകര്യം. ചൂട് സമയത്ത് ഇതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ അമ്മ ഇപ്പൊ ഈ ബാൽക്കണി ഉപയോഗിക്കുന്ന വെച്ചാൽ പാത്രങ്ങൾ ഉണക്കാനും ബാക്കി വേസ്റ്റ് പാത്രങ്ങൾ എടുത്ത് അടുക്കി വെക്കാനുള്ള സ്ഥലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ചട്ടിയൊക്കെ ഇതൊന്നുമല്ല നമുക്ക് ഇതിന്റെ അകത്ത് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലാകുമ്പോൾ വർക്ക് ഏരിയയിൽ കുറെ ഒക്കെ കൊണ്ട് തള്ളായിരുന്നു. ഇപ്പൊ അവിടെ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ ബാത്റൂമാ? അല്ലല്ല, ഇത് ബാത്റൂമാണെന്ന് തോന്നും, പക്ഷെ അതല്ല. ഈ ഡോർ തുറന്ന് അപ്പുറത്തെ ആന്റിയുടെ വീടാണ്. പക്ഷെ അതുവഴി കേറിയാൽ നമുക്ക് നേരെ ടെറസിന്റെ മണ്ടയിലോട്ട് എത്താം. നമ്മൾ തുണി വിരിക്കാനും അവിടെയാണ് പോകുന്നത്. അപ്പൊ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സ്ഥലം വേണ്ടേ? ശരിയാ. അപ്പൊ ഇതാണ് നമ്മുടെ ടെറസിലേക്കുള്ള വഴി. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ടെറസ്. ടെറസിൽ കാർ പാർക്കിംഗ്. വാ, ഇവിടെയാണ് തുണിയൊക്കെ വിരിക്കേണ്ടത്. പക്ഷെ ഈ ചൂട് സമയത്തും വെയിൽ സമയത്തും നമ്മൾ വിരിച്ചാൽ നമ്മുടെ തുണിയൊക്കെ ആണെങ്കിൽ ചന്ന പിന്നെ ആയിപ്പോ. നരച്ച് പപ്പടമായിപ്പോ. പിന്നെ ഇത് കണ്ട, ഇത് നാല് ഫാമിലിക്ക് നാല് ടാങ്ക് ആണ്. ഇത് താഴത്തെ രണ്ടു പേർക്ക്, ഇത് നമുക്ക്, ഇത് അപ്പുറത്തെ വീട്ടിൽ ആന്റിക്കും. ഇതാണ് നമ്മുടേത്. വാവ്, കൊള്ളാലേ. നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒന്ന് അത്യാവശ്യം അയവർക്കാൻ പറ്റിയ സ്ഥലം സ്ഥലമാണല്ലേ. അതെ അതെ, അത് ഈ വെയിലത്ത് കൂടി ആകുമ്പോ നല്ല സുഖമായിരിക്കും. വൈകുന്നേരങ്ങളിൽ കുഴപ്പമില്ലല്ലോ. വൈകുന്നേരം വന്നിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ ദോണ്ട് അങ്ങ് സൂം ചെയ്ത് നോക്കിയ ഒരു കായലാണ്. അതാണ് നമ്മുടെ പാർവതി പുത്തനാർ. ഓഹോഹോ, നല്ല വൈബാണല്ലോ ഇപ്പൊ ഇവിടെ. അതെ അതെ, നല്ല വൈബ. അപ്പൊ ഈ ടെറസിൽ കാണാൻ വേറെ കാഴ്ചകളൊന്നുമില്ല. പിന്നെ നാല് ചുറ്റായി വീടുകൾ മാത്രമാണ് അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും വീട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പുതുപുത്തൻ വീടിന്റെ പുതുപുത്തൻ കാഴ്ചകളും സൗകര്യങ്ങളും എല്ലാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, കാരണം വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇനി ഒരു 6-7 മാസത്തെ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് ഈ വീട് തന്നെയായിരിക്കും. പിന്നെ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ പുതുപുത്തൻ വീടിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ, സീ യു.